തന്നെ കിട്ടുന്ന് നോക്കാട്ടോ എങ്ങനെ കേറി കിടന്ന് എനിക്ക് തന്നെ പേടിയാവട്ടെ ഗൈസ് നോക്കട്ടോ സ്വാഗതം നമ്മളൊന്ന് ബിടെക് ചെയ്യാൻ പോണത് ഈ മുട്ടയുടെ സ്ട്രെങ്ത് ആട്ടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് നമ്മൾ പൊതുവെ കാണുമ്പോ അതെ മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പൊ തന്നെ പൊട്ടും പക്ഷെ ഈ ഈ മുട്ടയ്ക്ക് ഈ മുഖമല്ലോട്ടെ വേറൊരു മുഖം ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ കാണാൻ പോണത് അപ്പൊ നമ്മള് ഞാൻ കോളേജൊക്കെ പഠിക്കുന്ന ടൈമിൽ ഫ്രണ്ട്സിന്റെ ഒക്കെ ബർത്ത്ഡേക്ക് ഒക്കെ മുട്ട കയറിയാറുണ്ടായിരുന്നു കേട്ടോ എന്റെ ബർത്ത്ഡേക്ക് നൈസ് ആയിട്ട് എസ്കേപ്പ് ആവർ പതിവ് അപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ ബർത്ത്ഡേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ മുട്ട എറിയാറൊക്കെ ഉണ്ട് അങ്ങനെ വേറൊരുത്തന്റെ ബർത്ത്ഡേക്ക് വേറൊരുത്തന്നെ എറിഞ്ഞു എന്റെ ചങ്കത്തുണ്ട് അപ്പോഴാണ് ഞാൻ ഈ മുട്ടയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോണത് ഈ ഒരു മുട്ടയുടെ സ്ട്രെങ്ത് അല്ലാതെ ചെയ്യാൻ പോണത് നമ്മൾ 30 മുട്ട നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് 30 മുട്ടയായിട്ട് എടുത്തേ 30 മുട്ട അതെ ഇതും കൂടി ചേർന്ന 30-ാമത്തെ മുട്ടയായി നമ്മളിത് ഈ 30 മുട്ടയുടെ സ്ട്രെങ്ത് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടയുടെ അല്ല 30 മുട്ടയുടെ സ്ട്രെങ്ത് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നേരെ നമ്മൾ ഒരു കടയിൽ പോയി അതേപോലെ തന്നെ ഒരു മുട്ടയുടെ ട്രേ നേരെ അങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഈ 30 മുട്ടയുടെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിത് ഒരു പലക ഉണ്ടാവുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടി ഒരു പലക ഉണ്ടാവുന്നുണ്ട് പിന്നെ അതേപോലെ ഇത് കുറച്ച് ഇഷ്ടിക്ക് കൊണ്ടുവന്നുണ്ട് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പൊ അതിനായിട്ട് നമ്മളിത് ഈ പലക അതെ ഈ പലക നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് ഇതേ നൈസായിട്ട് ഇതുപോലെ കയറ്റി വെക്കാം കേട്ടോ കറക്റ്റ് ആയിട്ട് വെക്കാം അപ്പൊ ഇനി നമ്മളിത് മുട്ടയുടെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മളിത് ആദ്യം തന്നെ നമുക്കിത് ഒരു ഇഷ്ടിക വെക്കാട്ടോ ഗൈസ് നമ്മൾ നോക്കിയോട്ടോ നോക്കിയോട്ടോ ഒരു ഇഷ്ടിക വേണ്ട രണ്ട് ഇഷ്ടിക ആയിട്ട് വെക്കാം കാരണം കറക്റ്റ് ആയിട്ട് വെച്ചില്ലെങ്കിലേ ഗായ്സ് നോക്കി 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 നമ്മൾ രണ്ട് ഇഷ്ടിക വെച്ചിട്ടോ രണ്ട് ഇഷ്ടിക എന്ന് പറയുമ്പോ ഏകദേശം ഒരു 3 കിലോ എന്തായാലും ഉണ്ടാവും ഗായ്സ് നമ്മളിത് മുട്ടയുടെ മുകളിലേക്ക് നമ്മൾ രണ്ട് ഇഷ്ടിക വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഒരു ഇഷ്ടികം കൂടി കയറ്റി വെക്കാം നമ്മളിത് ഈ ഗ്യാപ്പിൽ ഈ ഗ്യാപ്പിൽ പതിയെ വെക്കണം കേട്ടോ സ്ലോലി വെക്കണം എന്നാ മാത്രമേ കറക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ മുട്ട പൊട്ടി പണ്ടാരടിയും പോകും അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് Guys, what the man? Umbo. Guys, ഒരു പ്രശ്നമുണ്ട് കേട്ടോ എല്ലാ മുട്ടയ്ക്കും ഒരേ ഹൈറ്റ് അല്ലാത്തോണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് എല്ലാ മുട്ടയിലും നമ്മുടെ ഇത് കൊള്ളണില്ല കേട്ടോ ഫ്രണ്ട്സ് നമ്മളിത് എങ്ങനെ 3 ഇഷ്ടി കഴിഞ്ഞു ഇനി നമുക്കിത് 2 ഇഷ്ടം കൂടി വെച്ച് നോക്കാട്ടോ ഗൈസ് എന്താവുന്ന എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഇത് ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് 2 ഇഷ്ടിയും കൂടി പതിയെ വെച്ചു കേട്ടോ ഗൈസ് ഉയ്യോ 2 ഇഷ്ടിയും വെച്ചു ഗൈസ് ഉയ്യോ വെച്ച് 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 തലയിൽ മുഴുവൻ പോയത് ഗൈസ് ദേ ഇപ്പൊ ടോട്ടല് നമ്മള് ആകെ 5 ഇഷ്ടിക വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് 6-ാമത്തെ ഇഷ്ടികയാണ് ഒരു ഉറപ്പുമില്ല കേട്ടോ ഒരു ഉറപ്പുമില്ല പൊട്ടുപോന്ന് അല്ല പൊട്ടിപ്പോവില്ല അത് ഗൈസ് നമ്മളിത് മച്ചമാരെ അങ്ങനെ 6 ഇഷ്ടിക വെച്ചു കേട്ടോ എന്റെ പൊന്നെ 6 ഇഷ്ടിക നമ്മളിത് ഇനി 7, 8, 8-ാമത്തെ ഇഷ്ടിക വെക്കാൻ പോട്ടോ എന്റെ പൊന്നെ അവിടെ മുഴുവൻ കല്ലാൻ തോന്നുന്നു കാല് വേദന എടുക്കുന്നേ 8-ാമത്തെ ഇഷ്ടിക 8 ഇഷ്ടിക ആണത് പൊട്ടിയോ ഗൈസ് എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് പൊട്ടുന്നുണ്ടോ പൊട്ടുന്നില്ലയോ എന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ ഒച്ച ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ കേൾക്കണം പൊട്ടിയതാകട്ടെ ഗൈസ് പൊട്ടിയിട്ടൊന്നുമില്ല എന്നാണ് എന്റെ ഒരു നിഗമനം പിന്നെ ഒരു പ്രശ്നം പറ്റിയതെന്താന്ന് വെച്ചാൽ ഇവിടെ ചെരിഞ്ഞിരിക്കണോണ്ടേ നമ്മുടെ മുട്ട ചിലതിനൊന്നും നമ്മുടെ ഈ പലക കൊള്ളണില്ല കേട്ടോ അപ്പൊ അതിന്റെ ചെറുതായ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ലാസ്റ്റ് ആണ് നമ്മളിത് 10 ഇഷ്ടിക കേട്ടോ കൊണ്ടുവന്നത് 10 ഇഷ്ടിക 10-ാമത്തെ ഇഷ്ടികയാണ് അല്ല ഇപ്പൊ 8 ഇഷ്ടിക വെച്ച് കഴിഞ്ഞു ഇനി 9-ാമത്തെ ഇഷ്ടിക ഗൈസ് 9 ഇഷ്ടിക വെച്ചു ഇനി ലാസ്റ്റത്തെ 10 ഇഷ്ടിക ഗൈസ് എന്റെ പുന്നി മുട്ടയിലെ ഇരിക്കണേ നോക്കി 10 ഇഷ്ടിക അയ്യോ പൊളി 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 മോനെ എന്റെ മോനെ ഒന്നും പറയാനില്ല കേട്ടോ ഓ പൊളി സാധനം മോനെ
ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇതിന്റെ മുകളിൽ ഹോൾഡ് ചെയ്യാൻ പറ്റൂന്ന്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത് ഒന്ന് പതിയെ ഇറക്കി വെക്കാട്ടോ. ഇനി നമുക്ക് അതിനും വലിയൊരു സാധനം ഞാൻ കയറ്റി വെക്കാൻ പോവാ കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് പതിയെ പതിയെ നമ്മളിത് ഇഷ്ടിക ഇറക്കി വെക്കാം. അപ്പൊ ഈ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട പൊട്ടിയോ എന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് പുറത്തേക്ക് എടുക്കാം. മുട്ട പൊട്ടല്ലേ ഫ്രണ്ട്സ്. നമ്മളിത് ഇത് പൊക്കാൻ പൊക്കാൻ പോണത് ഗായ്സ് ഒറ്റ മുട്ട പോലെ പൊട്ടിയില്ലാട്ടോ. പോലീസാരം മോനെ പോലീസാരം പൊളി ഓമ്പോൾ അവിടെ ഒറ്റ മുട്ട പോലെ പൊട്ടിയിട്ടില്ലേ. നോക്കി എണ്ണി നോക്കിയിട്ടോ 30 മുട്ട അതേപോലെ തൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നോക്കിയത് മുട്ട ഒറ്റണ പൊട്ടിയില്ല. അപ്പൊ നോക്കി നോക്കിയ പൊളിയല്ലേ. ദേ ഉറുമ്പൊക്കെ നടക്കണുണ്ട്. ഈ ഉറുമ്പിനൊന്നും വേറൊരു പണിയില്ലായിരിക്കും. ഫ്രണ്ട്സ് നമ്മുടെ മുട്ട പൊട്ടായിരുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ 10 ഇഷ്ടികയുടെയും വെയിറ്റ് മുഴുവൻ വെയിറ്റും നമ്മുടെ ഈ മുട്ട ഓരോ മുട്ടയിലേക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണോണ്ടാട്ടോ നമ്മുടെ മുട്ട പൊട്ടാതിരുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ഒരു ഇഷ്ടികയുടെ അല്ല ഒരു മുട്ടയുടെ മുകളിലാണ് ഒരു ഇഷ്ടി കയറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ട എന്തായാലും പൊട്ടിപ്പോവും. പക്ഷെ ഇത് പൊട്ടാതിരുന്നത് ഈ മുഴുവൻ വെയിറ്റും അതായത് ഏകദേശം നമ്മളൊരു 10 കിലോ ഉണ്ടെങ്കിൽ ഈ 10 കിലോയും ഓരോ മുട്ടയിലേക്ക് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ മുട്ട പൊട്ടാതിരുന്നത്. അപ്പൊ ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയുടെ മുകളിൽ നമ്മൾ ഇഷ്ടികയാണ് കയറ്റി വെച്ചത്. അപ്പൊ അതിന് പകരം ഞാൻ തന്നെ ഈ മുട്ടയുടെ മുകളിലേക്ക് കയറിയിരിക്കാൻ പോകട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ആദ്യം നമുക്ക് ഈ പലക ഒന്ന് എടുത്തിന്റെ മുകളിലേക്ക് കയറ്റിയിരിക്കാം. ദേ നൈസായിട്ട് നമ്മൾ പലക കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറി നിന്ന് നോക്കാട്ടോ. ഫ്രണ്ട്സ് നമ്മളിത് 53 കിലോ ഉള്ള ഞാൻ ദേ 30 മുട്ടയുടെ മുകളിലേക്ക് കയറിയിരിക്കാട്ടോ. ഒരു അല്ല കയറി നിക്കാൻ പോവാണ്. ഒരു ഉറപ്പില്ല നമ്മുടെ 30 മുട്ട അതേപോലെ തന്നെ കിട്ടുമെന്ന്. നോക്കാട്ടോ എങ്ങനെ കയറിക്കണമെന്ന് എനിക്ക് തന്നെ പേടിയാവട്ടെ ഗായ്സ്. നോക്കട്ടോ ഗായ്സ് എനിക്ക് പേടിയാണ് മുട്ട പൊട്ട ഗായ്സ് എനിക്ക് പേടിയാണ് മുട്ട പൊട്ട ഓ നോക്കട്ടോ ഗായ്സ് എനിക്ക് പേടിയാണ് മുട്ട പൊട്ട മുട്ട പൊട്ടി ഗായ്സ് അമ്പോ പൊളി മാനേ. നോക്കി ഗായ്സ് ഇത് നോക്കി എന്റെ പൊന്നെ 30 മുട്ട അതേപോലെ തന്നെ നൈസായിട്ട് തന്നെ പൊട്ടി ഗായ്സ് കോവ് ഗായ്സ് അവിടെ വീഡിയോ അങ്ങനെ പാളിപ്പോയി ഗായ്സ്. 50 കിലോ വന്ന 30 മുട്ട താങ്ങൂല്ലട്ടോ ഗായ്സ്. അയ്യോ ഗായ്സ് അയ്യോ തീരെ വിറ്റ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് എടുത്തോണ്ട് പാത്രം അത് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വിചാരിച്ച ഈ 30 മുട്ട താങ്ങുമെന്നാണ് വിചാരിച്ചത് എന്റെ വെയിറ്റ്. അപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ ഈ മുട്ട മുഴുവൻ നമുക്ക് അതിലേക്ക് ആക്കട്ടെ ഗൈസ്. ഓ പൊളി എനിക്ക് ചിരി വന്നിട്ട് പാടില്ല കേട്ടോ. 30 മുട്ട അങ്ങനെ നൈസായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മളിത് വീട്ടിൽ പോയി ഒരു പാത്രം എടുത്തിട്ടുണ്ടോ. ഇപ്പൊ ഈ പാത്രത്തിലേക്ക് നോക്കി മാറ്റി നോക്കാട്ടെ നമ്മുടെ മുട്ട. ആഹാ ദേ വാവ് സുഖസുന്ദരായിട്ട് പൊട്ടിയിട്ടുണ്ട്. ദേ വാവ് അങ്ങനെ ഒരു മുട്ട. ഇതെന്താ ചീമുട്ടയാണോ? അല്ലല്ലോ ഫ്രണ്ട്സ് നമ്മളിത് ഒരു മുട്ട. ഇനി അടുത്ത മുട്ട എടുക്കാതെ. ആഹാ അടുത്ത മുട്ട സ്പൂണാ. അയ്യോ സ്പൂണിൽ ഇടിക്കില്ലേ. ദേ മുട്ട ഇതെടുത്ത് കളയട്ടെ. ഇനി ഇത് വീട്ടിൽ ചെന്നിട്ട് ഓംലേറ്റ് അടിക്കാനുള്ള മുട്ട കേട്ടോ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി. ഇത് വീട് എടുത്തു കഴിഞ്ഞിട്ട് നേരെ കടയിൽ കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചാട്ടോ ഗൈസ്. ഇനി കടയിൽ ഇങ്ങനെ കൊടുത്താൽ അവർ എടുക്ക. ഇതിലൊന്നും ഇല്ലേ. അയ്യോ ഞാൻ വെത തുറന്നു. അപ്പൊ ഫ്രണ്ട്സ് ഓംലേറ്റ് അടിക്കാനുള്ള മുട്ട കിട്ടിയിട്ടുണ്ട്. ഗൈസ് എത്ര മുട്ട ഈ 30 മുട്ടയും ഫ്രണ്ട്സ് നമ്മുടെ അങ്ങനെ ഇന്നത്തെ വീഡിയോ നൈസായിട്ട് പാളിപ്പോയിട്ടോ ഗായ്സ്. 30 മുട്ട ചടപടെ ചടപടെ എന്നങ്ങോട്ട് പൊട്ടിപ്പോയി. ഞാൻ കയറി നിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നിക്കാൻ പറ്റിയില്ല. 10 ഇഷ്ടിക നൈസായിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നു. അപ്പൊ ഞാൻ കയറി നിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പൊട്ടിയ നിങ്ങൾ ഒച്ച നിങ്ങൾ കേട്ടിട്ടാന്ന് പറയാം. നമ്മളീ മിച്ചറൊക്കെ കടിച്ചു പൊട്ടിക്കില്ലേ, അല്ല മിച്ചറൊക്കെ കടിക്കില്ലേ, അപ്പൊ ഒരു ശബ്ദം ഒരു ശബ്ദല്ലേ, ആ സൗണ്ട് ആണ് നമ്മൾ മുട്ടേത് കേട്ടത്. കഷ്ടായി 30 മുട്ട പൊട്ടാന്ന് പറഞ്ഞ ഒരു
ദണ്ണായി പോയി ഗൈസ്. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങളൊരു ഞാൻ പറയില്ല. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടില്ല ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുതിയ റേഡിയോ ആയിട്ട് അത്ര ആശയാണോ.